എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയൊക്കെ ആപ്പുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഒത്തിരി പ്രസ് മീറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്തായാലും ഗംഭീരായി. ഈ 23-ന് ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ അടുത്തത്തിൽ നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിലേക്ക് വരുന്നു. എല്ലാവർക്കും ഈ വെക്കേഷൻ ആനന്ദകരമാക്കാൻ ഞങ്ങൾ ഈ ടീം അംഗങ്ങൾ ഒന്ന് രണ്ടുപേർ കുറവുണ്ട്, എല്ലാവരോടും വരികയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും കഴിഞ്ഞ സിനിമകളിൽ നമ്മൾ വിജയിപ്പിച്ച എല്ലാവർക്കും ഈ സിനിമയെ വിജയിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുക. ചോദിക്കാം, എന്താണ് ആനന്ദം പരമാനന്ദം പറഞ്ഞു വെക്കുന്നത്? ആനന്ദം പരമാനന്ദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതില് ഒരു ഫാമിലി എന്റർടൈനറാണ്. അപ്പോ അതില് ഈ ആനന്ദം പരമാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്റർടൈനറാണ്. ഈ വെക്കേഷന് കുടുംബമായിട്ട് എല്ലാവർക്കും വന്നിരുന്നു ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ തമാശകളും ഒക്കെ ഉള്ള ചെറിയ വലിയ തമാശ വലിയ തമാശകളൊക്കെ ഉണ്ട്. വലിയ തമാശ എന്ന് പറയുന്നത് അല്ല, ചെറിയ തമാശ എന്ന് പറയുമ്പോഴാണല്ലോ അത് കൂടുതൽ അട്രാക്ഷനാകും. ഷാഫി സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു വന്നിരിക്കുന്ന സിനിമകളൊക്കെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ അതിനേക്കാൾ എന്താണ് ഒരു കൂടുതൽ പറയാനുള്ളത്? ഇപ്പൊ ഞാനിപ്പോ ഒന്ന് രണ്ട് ഇന്റർവ്യൂ പറഞ്ഞു, എന്നാലും കൂടുതൽ പറയാം. സാധാരണ ഒരു കഥ എന്റെ കയ്യിലേക്ക് വരുമ്പോ ഞാൻ ആദ്യം ആലോചിക്കുന്നത് അത് ഏറ്റവും അതിനകത്ത് തമാശക്ക് എന്തുമാത്രം ചാൻസ് ഉണ്ട്, നമ്മ മുഹൂർത്തങ്ങള് എത്രമാത്രം അതിന് നമുക്ക് കേട്ടാൻ പറ്റുന്നൊക്കെയാണ്. പക്ഷെ ഈ ഒരു കഥ സിന്ധുരാജ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സിനിമ ചെയ്യാൻ, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഒരു കഥ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് ഒരു നർമ്മത്തിൻ്റെ മേമ്പൊടി തന്നെയാണ് ഈ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ മുൻകാല ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരിക്കും ആനന്ദം പരമാനന്ദം. എന്താണ് ഷാഫി റാഫി ദിലീപേട്ടൻ കൂട്ടുകെട്ടില് ഇതുപോലൊരു സിനിമ വരെ? ഞങ്ങൾ ഒന്ന് രണ്ട് സിനിമകൾ പ്ലാനിംഗ് ഉണ്ട്, മിക്കവാറും അടുത്ത വർഷം ഉണ്ടാവും. പിന്നെ ഇത്ര ക്യാമറ ഉള്ള എനിക്ക് പറയാം, 3 കൺട്രീസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം ഉണ്ടാകാം. തീർച്ചയായിട്ടും ആരൊക്കെ പുതിയ കഥ, ഒരു ജസ്റ്റ് ഒരു കഥയുടെ ഒരു ഐഡിയ ആയിട്ടു, തിരക്കഥയൊന്നും രൂപപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ആരൊക്കെ വരും എന്ന് പറയാം ഇപ്പൊ പറയാം പ്രയാസം. ആ ടീം എല്ലാരും ഉണ്ടാവും. ഈ ആനന്ദ പരമാനന്ദം എന്ന് പറഞ്ഞ സിനിമയിലെ എന്റെ കഥാപാത്രം ശരിക്കും ഒരു ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ പോയിട്ട് നാട്ടിലെത്തി, പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാതെ എന്നാ പിന്നെ ഒരു കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതാണ് സിനിമയുടെ ഒരു സിനിമ ആരംഭിക്കുന്ന അവിടെ വെച്ചാണ് എന്നതാണ് അതിന്റെ ഒരു അതെ ചേട്ടാ. ചേട്ടൻ അവിടെ എത്താൻ പറ്റുമോ? എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടാമത്തെ സിനിമയാണ് ഷാഫി സാറുമായിട്ടുള്ളത്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായും അത് എന്താ പറയാ, സാറിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും, ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, കാര്യങ്ങൾ കൃത്യമായിരിക്കും. പിന്നെ നമ്മള് ഒരു സീൻ കുറച്ച് എന്താ നന്നായിട്ട് വരുമ്പോ ആളും വന്ന് നമ്മുടെ കൂടെ ഇംപ്രൈസ് ചെയ്യും. ഇപ്പൊ ഞാനും അജുവും വയച്ചേട്ടനൊക്കെ ഉള്ളൊരു സീൻ അത് തുടങ്ങി കുറച്ചത് രസകരമായി വന്നു കഴിയുമ്പോൾ ഷാഫി സാറും വന്നിട്ട് അത് ജോയിൻ ചെയ്ത് അത് ഭയങ്കര ഗംഭീരമാക്കി വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ഞാൻ കോമഡി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതാരും കാണുന്നില്ലല്ലേ. പക്ഷെ സിനിമയിൽ ഇതിലിപ്പോ ഒരുപാട് സാധ്യതകളുണ്ട്. അജുവും ഷറഫുദ്ദീനും സാറൊക്കെ ചേർന്നുള്ള കുറെ സീൻസ് ഉണ്ട്, അതൊക്കെ എനിക്ക് ഒരുപാട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റി. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഉത്തരവാദിത്വമുള്ള ഒരു അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
ഒരു കോമഡി ചെയ്യുമ്പോഴാണോ കൂടുതൽ നമുക്ക് സിനിമയില് ഒരാളെ ചിരിപ്പിക്കാനായിരിക്കോ കൂടുതൽ പാടുപെടേണ്ടത് വരുന്നത്, അതോ മറ്റു ചിന്തിപ്പിക്കാനായിരിക്കോ സിനിമ ക്യാരക്ടർ എന്നല്ലേ? അങ്ങനെയില്ല, ചിരിപ്പിക്കാനുള്ള സീൻ അതിനൊരു ആത്മാവുണ്ടെങ്കിൽ പാടുപെടാതെ തന്നെ ചിരിച്ചോളൂ. ഇതൊന്നും ഇല്ലാത്ത തന്നെ നമ്മൾ ചിരിക്കുന്നു, ആരും ചിരിക്കുകയില്ല. അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ, വരുന്നുണ്ടല്ലേ? ആ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. സംഭവമല്ല, കോമഡിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. കഥ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് വരാവുന്നതൊന്നും കളഞ്ഞിട്ടില്ല. ഒത്തിരി അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഒത്തിരി അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസ് ആയിട്ട്. അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിരിക്കും ഈ അച്ഛൻ കഥാപാത്രം? ഒരുപാട് വ്യത്യാസമുണ്ട്. തങ്കപ്പെട്ട മരുമോനും സുധൻ അലിയനുണ്ട്, വേറൊരു കൂട്ടുകാരനുണ്ട്, മുളവിട്ട കൂട്ടുകാരി നമ്മളാ കൂട്ടുകാർ. അപ്പൊ ഇവരൊക്കെ ഇടയിൽ നിന്നിട്ട് എങ്ങനെ ഒരു പ്രായമുള്ള ഒരു റിട്ടയർഡായ ഒരാൾക്ക് കുടുംബം എങ്ങനെ നന്നാക്കാൻ പറ്റും, അയാൾക്കുള്ള സ്വകാര്യ ആനന്ദങ്ങളാണ് പിന്നെ അത് വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകതയുള്ള ഒരു അച്ഛനാണ് അച്ഛൻ കഥാപാത്രം. അജിചേട്ടന്റെ കഥാപാത്രം എങ്ങനെയാണ്, കോമഡി ആണോ സീരിയസ് ആണോ? കഥയ്ക്കനുസരിച്ച് പോകുന്ന ക്യാരക്ടർ തന്നെ. കഥയാണ് ഇതിൽ സിന്ദൂരൻ ഷാഫി സാറിന് വേണ്ടി എഴുതുന്നു. ഷാഫി സാറിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ നമ്മളെ രസിപ്പിച്ച ചിത്രങ്ങളുടെ ഒരു ഫാൻ എന്നുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ കോമഡി കുറവുള്ളൊരു ചിത്രമായിരുന്നു. കഥയ്ക്കായിരുന്നു ഈ സിനിമ മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതിൽ എന്നെ ഹുക്ക് ചെയ്ത രണ്ട് ഈ സിനിമയിൽ ഭാഗമാകാൻ കാരണം തോന്നിയ അല്ലെങ്കിൽ രസിപ്പിച്ച രണ്ട് പോയിന്റ് ഉണ്ട്, അത് തന്നെയാണ് ആ സിനിമയുടെ പ്രശ്നം. അതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന വ്യക്തി ഇതാണ്. ആക്ച്വലി ഇതുവരത്തിൽ തന്നെ ഇന്ദ്രൻസ് ആക്ടിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്, റീസൺ ഒക്കെ വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഷറഫും അല്ലെങ്കിൽ ബൈജു വേണ്ണും ഞാനൊക്കെ അതിനെ ഭാഗങ്ങളാകുന്നുണ്ട്. എനിക്ക് കുടുംബത്തിൽ നമുക്ക് പ്രീച്ചിങ് ആവാതെ തന്നെ ചില കാര്യങ്ങൾ, ഒരു മെസ്സേജ് എന്നുള്ള കാര്യം, ഉപദേശം സാരോപദേശം പോലെ പറയാതിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ എന്നെ എന്നെയൊക്കെ ഈ സിനിമ മുന്നേ ആണെങ്കിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള സിനിമ. പല സിനിമകളും ഇപ്പോൾ പരാജയപ്പെടുന്ന നിലയിലേക്ക് പോകും. സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ സിനിമകൾ പരാജയപ്പെടുന്നു, ചില സിനിമകൾ സൂപ്പറായിട്ട് വിജയിക്കുന്നു. ഈ സിനിമകൾ പരാജയപ്പെടുന്നത് കാരണം കഥകൾ നല്ലതാകാത്തത് കൊണ്ടാണോ ആ പ്രഷർ ഏറ്റെടുക്കാത്തത്, എന്താണ്? ആജു ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? പ്രേക്ഷകരുമായിട്ടൊരു ബന്ധമില്ല, കുറച്ച് സിനിമ പരാജയപ്പെട്ടാലാണ് അങ്ങനെ പരാജയപ്പെടുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ പ്രഷർ ഏറ്റെടുക്കാതിരിക്കും, നമുക്കും സ്വാഭാവികമായിട്ടും ഒരു വിഷമം വരുന്നതാണോ? വിഷമം വന്നിരുന്നു തുടക്കക്കാരായി, വിജയിക്കുമ്പോൾ എനിക്ക് അമിതമായ സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയത്തിന് വലിയ പ്രശ്നം ഒട്ടു. പ്രേക്ഷകർ സിനിമ കൊള്ളൂലാന്ന് പറഞ്ഞാൽ അതിനങ്ങനെ തന്നെ എടുക്കാനും ശ്രമിക്കാറുണ്ട്, എടുക്കാറുണ്ട്. കാരണം ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം മോശമാണെങ്കിൽ സോഷ്യൽ മീഡിയ എഴുതിയിരുന്നല്ലേ അവർ, ഞാൻ ആ ഡെഫിനറ്റ്ലി അത് ഞാൻ അവരെ അറിയിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പൊതുമധ്യത്തിൽ വെക്കുന്ന ഒരു ഉൽപ്പന്നമാണല്ലോ, അത് മോശമാണെങ്കിൽ അവർക്ക് പറയാൻ മോശമാണ് അവകാശം. അതിനെ എഡിറ്റിംഗ് ഒന്നും പഠിക്കേണ്ട കാര്യമല്ലേ? പഠിക്കേണ്ട കാര്യം, അഭിപ്രായം പറയാൻ എന്തിനാ? ശുദ്ധാത്മാവിന്റെ കഥ എന്ന് പറയുന്നത് ഇതൊരു ടാഗ്ലൈനായിട്ട് വരുന്നത്, അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് സിനിമയിൽ. സിനിമയായിട്ട് ഒരു കഥയായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. പക്ഷെ അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ കാണുമ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റി കുറയും. ആനന്ദം പരമാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ പേര് ആലോചിച്ച കുറുപ്പേട്ടന്റെ ആത്മാവും കുറെ പേര്, വൈദ്യു കുറെ പേര്, എന്താ പറയുക, വൈദ്യു ഒരു പേരൊക്കെ വേടാമ്പൽ അല്ലേ, അങ്ങനെ കുറെ പേരുകളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തികരമായിട്ട് തോന്നിയതും ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നു
മാത്രമല്ല നമ്മൾ ഈ ആനന്ദം പരമാനന്ദം പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഒരു പ്ലസന്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇനി പ്രേക്ഷകർക്ക് കൂടെ അത് ആനന്ദം പകരുന്നതാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മരിച്ചു കുറെ നാളുകളായി സിനിമയിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. പഴയ ആളുകളുടെ കൂടെയും അത്രയും പ്രായം ഞാൻ പറയുന്നില്ല കേട്ടോ, പ്രായം പറഞ്ഞാലും കുഴപ്പമൊന്നും, പഴയ ആളുകളുടെ കൂടെയും പുതിയ തലമുറയുമായിട്ട് അഭിനയിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു സിനിമയുടെ മാറ്റം എങ്ങനെയാണ് ബൈക്കിന് ഫീൽ ചെയ്ത് പോകുന്നത്? സിനിമയുടെ മാറ്റം എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി, കാരവൻ വന്നു, തമ്മിൽ ആരും മിണ്ടാതെയായി, അതൊക്കെ തന്നെ മാറ്റം. പിന്നെ കഥകളിൽ ഒരുപാട് മാറ്റം വന്നു, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി സിനിമ അല്ലേ, അതല്ല എൻജോയ്മെന്റിന്റെ രീതി മാറി. പഴയ തമാശകൾ കേട്ടാൽ ഇപ്പൊ ആരും ചിരിക്കുന്ന എനിക്ക് തോന്നില്ല. തമാശയുടെ ഒക്കെ നിലവാരങ്ങൾ മാറി, ആവിഷ്കാരത്തിന്റെ നിലവാരം മാറി, അതൊക്കെയാണ് സിനിമയ്ക്ക് ഉണ്ടായ മാറ്റം. ഈ പരസ്പരം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മൊബൈലിന്റെ ഒരു വരവാണ്. മൊബൈലിന്റെ വരം, മൊബൈലൊക്കെ വരണ്ടേ, മൊബൈലും വേണ്ടേ, അതല്ല ഇത് കാരവല്ലാത്ത ഓരോരുത്തരും ഓരോ ഇരിക്കല്ലേ, ഇത് അഭിനയിക്കുന്ന സമയത്ത് മാത്രമുള്ള ഒരു സംസാരവും ചർച്ചകളും ഒക്കെ ഉള്ളൂ. ഇപ്പൊ പൊതുവെ സൗഹൃദം കുറഞ്ഞു സിനിമയില് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി സ്വന്തമായിട്ട് കാരവനില്ല, ഇത്രയും കെട്ടി ചോന്ന് നടക്കണ്ട. പിന്നെ അവര് സെറ്റിൽ ചെല്ലുമ്പോ ഒരു കാരവലിന്റെ റൂം എനിക്ക് തരും, അത് മതി, എന്റെ ആവശ്യമുള്ളൂ. അദ്ദേഹത്തിന് കാരവൻ തോന്നിയാലേ ഉറപ്പാണ്, ആകെ ഡ്രസ് മാറാനാലും കയറിയാലേ ഉള്ളു അല്ലേ. അത് കഴിഞ്ഞാ പിന്നെ കാണുന്ന ഏതെങ്കിലും പെട്ടിക്കടയുടെ തിന്നയിൽ ഒരു ബെഞ്ചിലോ അതോടെങ്കിലും ഇരുന്ന് ഞാൻ മനസ്സിലാക്കി ഇതൊരു പുള്ളിയൊരു ട്രിക്കാണ്. അതായത് അതാത് സ്ഥലങ്ങളിൽ പോയിട്ട് അതാത് പ്രദേശങ്ങളിൽ ആൾക്കാരെ ഒബ്സർവ് ചെയ്യണം അടുത്ത കഥാപാത്രം അഭിനയിക്കാൻ വേണ്ടി. ഈ കാരവനാഥിന്റെ ഈ കത്തനും ഈ പെട്ടുമല്ലേ ഉള്ളൂ. ഞാനൊരു ചോദിച്ചിട്ടുണ്ട് സിനിമയില് സൗഹൃദം കുറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പൊ സൗഹൃദങ്ങളിലൂടെ ഒരുപാട് നല്ല സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട്. അജിചേട്ടനും നിവിൻ ചേട്ടനും കൂടെ ഒരുപാട് അങ്ങനെ ആ ഒരു ടീം അത് അതിനകത്ത് കുറ്റം പറയുന്നൊന്നുമില്ല, അത് കാലത്തിന്റെ ഒരു മാറ്റമാണ്, അല്ലാതെ അതിന് കുറ്റമായിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. ചോദിക്കും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്താന്നൊരും കാണും. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു റഡാർ സിസ്റ്റം പിടിപ്പിക്കാം, ദുരുപയോഗമാണ്, വെള്ളം തുറന്നിട്ടിട്ട് വേസ്റ്റ് ആവാറുണ്ട്. എന്റെ മുതലാളി പറഞ്ഞായിരുന്നു തൊഴിലാളി കൊടുക്കും. പിന്നെ അതുപോലെ ഷൂട്ടിങ്ങിന് പുറത്തു പോകുന്ന സമയത്ത് എ സി ഓഫ് ചെയ്താ പോവാ, അതും ദുരുപയോഗമാണ് അല്ലേ. ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്താ പറയുന്നവരുണ്ട് അല്ലേ. നമ്മളോ എങ്ങനെ വേണേലും സിനിമയെ പറ്റി ചോദിക്കും. ഈ സിനിമയുടെ ക്യാരക്ടർ ഞാന് എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സുധൻ എന്ന് പറയുന്ന ഒരു ആളാണ്. ഞാൻ എന്റെ സുന്ദരിയായ എന്റെ സഹോദരിയെ ഈ സുധാത്മാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന തെറ്റാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷെ അതിന്റെ പ്രതികാരം ഞാൻ ഈ സിനിമയിൽ പുള്ളിയോട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാള് ഒരു എസ് ഐ ആണ്, റിട്ടയർഡ് എസ് ഐ ആണ്. അയാള് ഇങ്ങനെ ഒരു പൈസ ഉളപ്പിച്ചിരി ആർത്തിയുള്ള ഒരാളാണ്. അപ്പം ജീവിതത്തിൽ എനിക്കതില്ല കേട്ടോ. അപ്പൊ ഇയാള് പ്രൈവറ്റ് സെക്യൂരിറ്റി സർവീസ് നടത്തുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ തോന്നിയത് ഇത് ഒരുപാട് പേരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അല്ലേ. അതെ, ഒരു സ്റ്റേജ് കഴിഞ്ഞ് റിട്ടയർമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുൾ ടൈം ഷാപ്പിൽ ഉറങ്ങുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, അല്ലെങ്കിൽ ബാറിൽ സ്ഥിരം പോയിരുന്നുള്ള മദ്യപിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അതിന്റെയൊക്കെ എന്തും അവരുടെ ഒരു അവസാനം എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിലും പറഞ്ഞു വെക്കുന്നത്. മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ഇടുകയോ ഇടാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവിടെ ആർക്കും ഇത്ര വലിയ ബുദ്ധി കിടപ്പില്ല. അവരവരുടെ കാര്യം നോക്കി നടന്നാ പോരെ. അപ്പുറത്തെ വീട്ടിലെ അവന്റെ ജനല തുറന്ന് നോക്കി അവിടെ എന്താണ് നോക്കരുത്. ഈ കിടപ്പങ്ങ് തീരും.
മാത്രമല്ല ഒരു ഡ്രസ് മാത്രമല്ല ഇട്ടേക്കുന്നത്, ഒരേ ഒരു ഡ്രസ് ഇട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് റോഡ് ഡ്രസ്സുകൾ മാറി മാറി വരുന്നില്ല ആ പാട്ട് അല്ല വൈദ്യുലേക്ക് പോകുമ്പോ ഞാൻ ഇതിലും പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും പത്രക്കാരും കാലരോഗങ്ങളോട് ഇപ്പൊ ഇപ്പൊ ഇത് മതി. അപ്പൊ ആനന്ദം പരമാനന്ദം, ഇനി വേറെന്താ നമുക്ക് പറയാനുള്ളത്? നമ്മുടെ പടത്തിനെ പറ്റി പറഞ്ഞല്ല, എല്ലാം പറഞ്ഞു. അതൊക്കെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ പറ്റി? ശുദ്ധാത്മാവേ, ശുദ്ധാത്മാവ് എന്തെങ്കിലും പറയാനുണ്ടോ? മുദ്ദു കവിലെ പോലെ നല്ലൊരു പോലീസ് വേഷം പ്രതീക്ഷിക്കാവുന്ന എന്ത് പോലീസ് വേഷം ചെയ്താലും അത് ഓടിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമല്ല, മനസ്സിലായില്ലേ? മുത്തു എന്ന് പറഞ്ഞാൽ പടത്തിന്റെ സംവിധാനമാണ് ജയ എടുത്തിരിക്കുന്നത്. അത് ചോദിക്കും. അപ്പൊ അന്ന് ആ സിനിമ വേറെ ജോണറിലെ പടം വരും, പക്ഷെ അന്ന് അത് അങ്ങോട്ട് അത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല ആ സിനിമ. അല്ല, എന്നാലും ഒരു വിജയ് ബാബു ഒക്കെ എടുക്കുന്ന ഒരു സിനിമയുടെ ലൈനൊന്നും അത് ഓടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് നഷ്ടമൊന്നും വന്ന് നടന്നില്ല എന്ന് വിചാരിക്കുന്നു. പോലീസ് വേഷം ഒരു 10 അഞ്ചും പോലീസ് വേഷം ആയിരിക്കും, നമുക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ? റിയലായിട്ട് പോലീസ് ഉണ്ടോ? ഏതാ അല്ല, സാധാരണ ബസ്സില് അങ്ങനെ സാധാരണ പോലീസുകാരുടെ ടിക്കറ്റ് എടുക്കാറില്ല മനസ്സിലാക്കുന്നത്. കണ്ടക്ടറോട് ചോദിക്കാറുമില്ല, പ്രത്യേകിച്ച് KSRTC സർക്കാരിന്റെ ബസ് തന്നെയല്ലേ. ഇത് പഴയ കാലത്തെ ഒരു സ്റ്റൈലാണല്ലേ. ഇപ്പോഴത്തെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ പക്ഷേ രൂപമാകില്ല കണ്ടുകഴിഞ്ഞ ഒരു അതിലൊരു സോങ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഷാഫി അനിയുടെ സിനിമയാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമയിലായിട്ട് പ്ലാൻ ചെയ്യും, പക്ഷെ അതൊരു സിനിമ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് ഇപ്പോഴാണ്. വിഷളാക്കി തന്നിരിക്കുന്ന ഒരു സൗഹൃദമുണ്ട്. ഷാഫിയുടെ സിനിമകൾ ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് കഥകളെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കഥ പറയുകയും അത് പെട്ടെന്ന് തന്നെ പ്രൊജക്ട് ആയിട്ടാണ് ഉണ്ടായത്. നമ്മള് കഥ പറഞ്ഞ് ഒരു 10 കൊണ്ട് തന്നെ പ്രൊജക്റ്റ് ആയി ഒരു 3 കഴിയുമ്പോഴത്തേക്ക് ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഷാഫി ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയുള്ള സിനിമയായിരിക്കും ആനന്ദം പരമാനന്ദം. പലസമയം ഷാഫി എന്ന സംവിധായകന്റെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഹ്യൂമറിൽ തന്നെയാണ് ഈ കഥ പറയുന്നത്. എന്നാൽ ഭയങ്കരമായി പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു തമാശപ്പടം എന്നുള്ള രീതിയിലല്ല, ഒരു കഥയെ ആവശ്യപ്പെടുന്ന നർമ്മത്തിലൂടെ തന്നെ വളരെ പ്ലസന്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ആനന്ദം പരമാനന്ദം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് വീട്ടു സിനിമകള് കുടുംബ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അത്തരം കുടുംബ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് വേറിട്ട് ഒരു കുടുംബത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ഇനി കാണികളോട് പറയാം എന്ന് പറയുന്ന ഒരു അന്വേഷണവും ഈ സിനിമയിലുണ്ട്. അത്തരം ചില പുതിയ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാല് അജുവൊക്കെ നന്നായിട്ട് കോമഡി ചെയ്യുന്നു, അതെല്ലാം പുതിയ പറഞ്ഞതിൽ അങ്ങനെ എല്ലാവരും കൊണ്ട് പറ്റുന്നതാണ്. സിമ്പിളായിട്ട് വളരെ റിയലായിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങോട്ടോട് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്തു, ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ. അത്തരമൊരു ഗ്രൂപ്പുകളുണ്ടോ ഈ സിനിമാ മേഖലയിൽ? ഇന്ന ഇന്ന ആളുകൾ ചേർന്ന് സിനിമകൾ, അവരുടെ സിനിമയിലേക്ക് ഇന്ന ആളുകൾ മാത്രം അഭിനയിക്കുന്നു, അവരെ മാറ്റി നിർത്തുന്നു, അങ്ങനെ ഒരു സംഭവങ്ങളുണ്ടോ സിനിമയിൽ?
പരിചിതമായ സുഹൃത്തുക്കൾ അഭിനയിച്ചാൽ കൊള്ളാമെന്നുള്ള സന്തോഷത്തിൽ കാസ്റ്റ് ചെയ്യപ്പെടാറ്. എന്റെ സുഹൃത്തുക്കളുടെ സിനിമയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവസാനം തുടങ്ങിയ പല സിനിമകളിലും അതൊക്കെ വീട്ടിലെ സൗകര്യമുണ്ട്. പക്ഷെ അത് മാറ്റി നിർത്തുമ്പോൾ എനിക്ക് പകരം പോരാളെ അവർ ആലോചിച്ചു അയാളെ മാറ്റിയതാണോ എന്നുള്ളതിന് ഉത്തരം അവരാണ്. ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, അവരോട് ഡിസ്കഷൻ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സിന്ധുവാടും ശാസ്ത്രം സുഹൃത്തുക്കളാണ്, പണ്ടുവട്ടെ അവർ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളായിരിക്കും. അപ്പൊ അവരൊരു സിനിമ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് എന്ത് രീതിയിൽ അതിനെ തടയാൻ പറ്റും? സുഹൃത്തുക്കളല്ലാത്ത രണ്ടുപേരും ഒന്നും സിനിമ ചെയ്യാൻ പറ്റില്ല, ശത്രുത. അതാണ് എന്റെ അതർ സൈഡ്. ശത്രുത ഉണ്ടായിട്ടുണ്ടോ എനിക്ക്? ഇങ്ങനെ സൗഹൃദത്തിൽ നിന്നും ആ ഒരു സിനിമ കുറെ സിനിമകൾ കണ്ടു മാറ്റി നിർത്തപ്പെടുമ്പോൾ ശത്രുത ഉണ്ടായിട്ടുണ്ട്? അങ്ങനൊരു ശത്രുത മനോഭാവം പിന്നെ മാറ്റി നിർത്തപ്പെട്ടെന്ന് നമുക്ക് തോന്നും. തോന്നലുണ്ടായാലല്ലേ ഇത് ചിന്തിക്കുള്ളൂ, അതും തോന്നി. ജീവിക്കാനുള്ള സിനിമകൾ കിട്ടുന്നുണ്ട്. ഞാൻ ഭയങ്കര ഒരുപാട് മരിക്കുന്നതിന് മുന്നേ ഇത്രയും സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇത്രയും സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ ഉള്ളത് അത് അതിൽ പ്രൊഡക്ഷൻ അതിന്റെ പ്രൊമോഷനിൽ ഞാൻ അവനെ മാത്രമേ ഉള്ളൂ. അവന്റെ വിഷയം വന്നാൽ പിന്നെ ഉള്ളവനെ ആനന്ദം പരമാത്മനോട് തിരിച്ചു വരും. സംഭവിക്കുന്ന എനിക്കറിയില്ല. അന്ന് അങ്ങനെ ഒരു കഥ കിട്ടുകയും പുതിമുഖം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകും. പക്ഷെ ക്യാമ്പസിലെ അതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥ ഇങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും സിനിമ സാർ. ഇനിയിതാണ് നമ്മളുടെ മുന്നിൽ വരുന്ന കഥകള് പ്രൊജക്ടുകൾ എഴുതുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ വീണ്ടും അത്തരം കഥയാണ് നമ്മുടെ മുമ്പ് അടുത്ത സിനിമ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സിനിമകളില് അത്തരം പ്രൊജക്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് സിനിമ ഉണ്ടാവും. അപ്പോൾ എന്നാലും നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും രസകരമായി എഴുതാൻ പറ്റുന്ന ഏത് വിഷയമാണ് എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കുന്നത്. ആ വിഷയത്തിന് പറ്റുന്ന വെച്ചിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ് സേഫ് ആയിട്ടുള്ള പ്രൊജക്ടിന്റെ അവസ്ഥ വരുന്നത്. കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു മുഴുമിയുടെ റൊമാൻറിക് സിനിമ എന്നായിരിക്കും വരുന്നത്. ഇത് റൊമാൻറിക് ആക്കാൻ കുറേ പുള്ളി ശ്രമിച്ചു. ഞാൻ എല്ലാ സ്ഥലത്തും ശ്രമിക്കുന്നുണ്ട് റൊമാൻറിക് ആവുന്ന. അപ്പൊ പ്രേമം പോലെ ഞാൻ റൊമാൻറിക് ആവുന്നു. റൊമാൻറിക് ഞാൻ റൊമാൻറിക് ആവുന്നത് ഭരതനും റൊമാൻറിക് ആണ്. ഈ കഴിഞ്ഞ ദിവസം ചലച്ചിത്രോത്സവങ്ങളിൽ വെച്ച് രഞ്ജിത്ത് പറഞ്ഞ ഒരു വലിയ പട്ടിയോട് ഭൂമിച്ചുകൊണ്ടുള്ള പ്രസ്താവന വന്ന് വലിയ വിവാദങ്ങളായിട്ടുണ്ട്. അത്തരമൊക്കെ ഒരു സംഭവം ഉണ്ടാകാൻ പാടുള്ളതാണോ അത്ര വലിയൊരു സംവിധാനം എടുത്തും ഒരു അക്കാഡമി പ്രവർത്തനം എന്ന നിലയിൽ നോക്കാം? പട്ടിയായിട്ട് എന്താണ് മനസ്സിലായി? ഒന്നും വായിച്ചിട്ടില്ല അല്ലേ? ആവശ്യമില്ലാത്ത ഞാൻ വായിക്കാറ് എന്താണ് പറയാ ഞാൻ പറയാം. എനിക്കറിയില്ല, സീരിയസ് ആയിട്ട് പറയാം. മണിക്കൂറുകളോളം അവിടെ ക്യൂ നിന്നിട്ട് അതായത് വൈകുന്നേരം മൂന്നരക്കുള്ള ഷോ പുലർച്ചെ അഞ്ചര മുതൽ ക്യൂവിൽ നിൽക്കുന്നവരാണ്. എന്നിട്ട് കേറാൻ പറ്റിയില്ല. അത് ഒരു ദിവസമല്ല, മൂന്ന് ദിവസം കണ്ടിന്യൂസ് നിക്കുന്നേ. അപ്പൊ ആ ഒരു വിഷയത്തില് അവിടെ കൂടിയവര് പ്രതികരിച്ചു. ചോദ്യം ചെയ്തവർക്ക് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു, ബാക്കി 20 പേർക്കെതിരെ കേസെടുത്തു. ആ സമയത്ത് രഞ്ജിത്ത് നടത്തിയ പ്രസ്താവനയാണ് ഭാഗ്യം, ഒരു കാര്യം ഭാഗ്യമുള്ളവർക്ക് മാത്രം കാണാവുന്നതാണ് സിനിമ, ഭാഗ്യനെയും കാണാം എന്നുള്ളത് ഒന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് റിസർവേഷൻ ചെയ്തവർക്ക് മാത്രം കണ്ടാൽ മതി എന്നുള്ളത്. പിന്നെ അതിനുശേഷം പറഞ്ഞതാണ് അങ്ങനല്ല, 100% റിസർവേഷൻ ആക്കിയത് സൈറ്റില് നമുക്ക് 7:30 മുതൽ 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 7:30 മുതൽ സൈറ്റ് ഹാങ് ആയിരിക്കും.
എട്ട് അഞ്ചാമത് റിസർവേഷൻ റിസർവേഷൻ ഫുള്ള് വരും. പക്ഷെ പിന്നെ കഴിഞ്ഞ തവണയൊക്കെ ആയാലും ക്യൂ നിൽക്കുന്നവരെ ഒരു 100-200 പേരൊക്കെ കയറ്റാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറെ പേര് കള്ളത്തരത്തിൽ കയറിയതുകൊണ്ട് പലർക്കും ഡെലിഗേറ്റ്സിന് ഒറിജിനൽ കയറാൻ പറ്റിയില്ല. അതാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഇന്നവരെ ഒരു ചലച്ചിത്ര ഈ ഫെസ്റ്റിവൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ടാഗോർ തിയേറ്റർ. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ഫെസ്റ്റിവലിന് പോകാത്ത ഒരാളാണ്. പക്ഷേ ഒരിക്കലും കാണാത്തത്ര തിരക്കായിരുന്നു ഇത്തവണ എല്ലാ സ്ഥലങ്ങളിലും. ഈ ടാഗോർ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിന് അത് കൂടി പോയിരിക്കുന്ന ഒരു 400 സീറ്റ് ഒറ്റേ കാണുള്ളൂ. അവിടെ പിന്നെ 4000 പേര് പോയിച്ചെന്ന് എങ്ങനെ കാണും പിന്നെ? അല്ല, നോർമലി അങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നെ. പക്ഷെ ഇപ്രാവശ്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ 100% റിസർവേഷൻ ആക്കി. അതിന്റെ കൂടെ ഡെലിഗേറ്റ്സിന് കയറാൻ പ്രത്യേക സംവിധാനങ്ങളൊന്നും ചലച്ചിത്ര അക്കാദമി വേറെ കാര്യം അറിയാം. ഇനി എങ്ങനെയൊക്കെ നന്നായിട്ട് നടത്താൻ ശ്രമിച്ചാലും ഇതുപോലുള്ള പാളിച്ചകള് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാകും, ഉണ്ടാവും. പക്ഷെ അതല്ല, ഈ പ്രതികരിച്ചവര് രഞ്ജിത്ത് പറഞ്ഞത് പുള്ളി വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുമായിട്ട് കൊറേ കൊറേ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ്. കൂവലിനെ പറ്റിയല്ലേ പറഞ്ഞത് അല്ലേ? അതായത് കൂവൽ എന്നെ എനിക്ക് എന്നെ കൂവിയാൽ എനിക്ക് പ്രശ്നമില്ലെന്നല്ലേ പുള്ളി പറഞ്ഞു? ഞാൻ പഴയ എസ്എഫ് കാരനാണല്ലേ പറഞ്ഞേ. അത് പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞത് അതപ്പോ നമുക്ക് ഞാൻ എന്തെങ്കിലും കാണുമ്പോ ശ്രീരഞ്ജിത്തിന്റെ ചോദിക്കാം. മറുപടി എല്ലാവരോടും പറയാനുള്ളത് ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ആനന്ദിച്ച് പരമാനന്ദമായിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ, അങ്ങനെ ഒരു സിനിമ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അഭിനയിച്ചു ഡബ് ചെയ്തപ്പോൾ മാത്രമേ സിനിമ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫുൾ പടം ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. സംവിധായകൻ ഷാഫിയിലേക്ക് പോകാം. ഈ സിനിമ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ വന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും സിനിമ നിർമ്മിക്കുന്നത് തിയേറ്ററിലെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ചിലരൊക്കെ ഇപ്പൊ ഒരു പുതിയ പ്രവണതയുണ്ട്, ചിലർ പരസ്യം കാണുമ്പോൾ നിന്ന് ഇത് ഒടിടിയിൽ കാണാം. അപ്പോ ഈ സിനിമയ്ക്ക് നിങ്ങളൊരു പരിഗണന നൽകണം. തിയേറ്ററിൽ ഒന്ന് കാണണം. ഈ വെക്കേഷന് കുടുംബമായിട്ട് എല്ലാവരും ഈ സിനിമ കാണണം. അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറയാം, എല്ലാവരും കുടുംബമായിട്ട് തന്നെ തിയേറ്ററിൽ ചെന്ന് ഈ പടം കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും ആനന്ദമാണ് ഞങ്ങളുടെ പരമാനന്ദം. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണണം. എല്ലാവരും പറഞ്ഞത് ഇപ്പോ ഞാൻ ഷാഫി സാറിന്റെ രണ്ടാമത്തെ സിനിമയാണ് എൻട്രിക്കുന്നത്. ഇന്ദ്രസെന്റെ കൂടെ ആദ്യമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്ത സിനിമ. ഞാനും സിന്ധുവേട്ടനും രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ ഇതിനുമ്പ് മുമ്പിൽ വെള്ളികൾ തളർത്തുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ സിന്ധുവേട്ടനുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ പ്രയത്തിന് ശേഷം അല്ലെ, പ്രയത്തിന് ശേഷം അച്ഛൻ്റെ കൂടെ വയസ്സിന്റെ കൂടെ ആദ്യമായിരുന്നു. ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചിട്ട് കേട്ടത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം. ഈ ക്രിസ്മസിന് ഏതായാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ആനന്ദ പരമാനന്ദം. ഒരു എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്ദ്രൻസറിന്റെ പെർഫോമൻസ് ആണെങ്കിലും സിനിമയിലെ ഹ്യൂമർ ആണെങ്കിലും വളരെ എന്താ പറയാ, നമ്മളെ സിറ്റിയിലോ അല്ലെങ്കിൽ നഗരത്തിൽ പോയി ഒരു ഷോട്ട് പോലും ഇല്ല ഈ സിനിമയില്. കംപ്ലീറ്റ്ലി പാലക്കാട് ഒരു ഗ്രാമത്തിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്താ പറയാ, ശരിക്കും പണ്ടെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു പഴയ സിനിമകളുടെ ആ ഒരു സ്വഭാവമുള്ള, എന്നാൽ ഇപ്പോഴും ഉണ്ട്, നമ്മൾ പഴയ സിനിമകൾ മാത്രം കാണുന്നു പറയുമ്പോഴും ഈ കൊല്ലംകോട് പ്രദേശത്ത് ഇപ്പൊ സിനിമ കാണാൻ എല്ലാവരും വരിക. ഈ December 23 റിലീസ് ആവണം. എല്ലാവരെയും ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ഇപ്പോഴൊരു ക്ലീൻ ഫാമിലി എന്റർടൈനറാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഒരു കുടുംബമൊത്ത് ഈ സിനിമ കാണുക. കുടുംബങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. രസകരമായി ആദ്യാവസാനം കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആനന്ദം. നിരാശപ്പെടുത്തില്ല ഈ ക്രിസ്മസ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല സമ്മാനം തന്നെയായിരിക്കും ആനന്ദം പരമാനന്ദം. ഒത്തിരി നാള് ഇതിൻ്റെ ഓരോ കഥാപാത്രവും കഥയും പാട്ടും തമാശകളും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ശരിക്കും അടുത്ത ക്രിസ്മസ് വരെ ആനന്ദിക്കാൻ പറ്റുന്നതാണ് ഈ പരമാനന്ദം. നിങ്ങൾ ഇതില് വന്ന സിനിമ കാണുമ്പോൾ ഞങ്ങൾക്കും ആനന്ദമാവും, ഞങ്ങളുടെ ജീവിതം കൂടെ ആണ്. അതുകൊണ്ട് എല്ലാവരും കൊണ്ട് ഈ സിനിമ വലിയ വിജയമായിട്ട് കാണുന്നു.